ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ ഡ്രോണിനോട് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഡ്രോണിനോട് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ഡ്രോണിനോട് സംബന്ധിച്ച വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ഒരു ഡ്രോൺ പൈലറ്റ് ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് എയറോപ്ലെയിൻ പൈലറ്റ് ആവാൻ പറ്റിയില്ല, അപ്പോൾ അറ്റ്ലീസ്റ്റ് പറ്റുന്ന ഒരു പൈലറ്റ് ആവാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഡ്രോൺ പൈലറ്റ് ആവാനായിട്ട് ഒരു കോഴ്സ് ചെയ്യണം. 5 ഡേയ്സ് ആണ് സ്മോൾ കാറ്റഗറി ഡ്രോണിൻ്റെ കോഴ്സ് വരുന്നത്. പിന്നെ അഗ്രികൾച്ചർ ഡ്രോണും കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ 7 ഡേയ്സിൻ്റെ കോഴ്സാണ് വരുന്നത്. ഞാനിപ്പോൾ അഗ്രികൾച്ചർ പരിപാടിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ സ്മോൾ കാറ്റഗറി ഡ്രോണാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 2 kg to 25 kg വെയിറ്റ് വരുന്ന ഡ്രോൺസ് പറത്താനുള്ള ലൈസൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കോഴ്സ് ഫീ വന്നിട്ട് 54,000 to 40 അപ്രോക്സിമേറ്റ് വരും. 5 ഡേയ്സ് ആണ് നമ്മുടെ ഡ്രോൺ ട്രെയിനിങ് വരുന്നത്. ഇത് നടത്തുന്നത് കാസർഗോഡാണ്. അപ്പോൾ ഞാനിപ്പോൾ കാസർഗോഡ് PWD റെസ്റ്റ് ഹൗസിലാണ്. ഈ കോഴ്സ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്യുന്നത്. കാസർഗോഡ് വിദ്യാനഗർ സ്കിൽ പാർക്കിലാണ് ഈ കോഴ്സ് നടക്കുന്നത്. 5 ഡേയ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്നെൻ്റെ 1st ഡേ ആണ്. March 7th സ്റ്റാർട്ട് ചെയ്തിട്ട് 11th ഫിനിഷ് ചെയ്യുന്ന കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്. മാസത്തിൽ 2 ദിവസമാണ് ഈ കോഴ്സ് നടത്തുന്നത് അവർ. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസിനൊക്കെ അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ASAP എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ്. അതിനകത്ത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കോഴ്സിന് പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഞാൻ റിയലി എക്സൈറ്റഡ്. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ കേരളത്തിൽ നമ്മുടെ രാജ്യത്തും ഡ്രോൺ പൈലറ്റിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. 2030 സെറ്റ് ആവുമെന്നാണ് മോദിജിയൊക്കെ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ബട്ട് നമുക്ക് പുറം രാജ്യങ്ങളിൽ, അതായത് വിദേശ രാജ്യങ്ങളിൽ, ഇതിന് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിന് ക്വാളിഫിക്കേഷൻ, ഭയങ്കര വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട ഈ കോഴ്സ് പഠിക്കാനായിട്ട്. നമ്മൾ 10th പാസ്സായിരിക്കണം. പിന്നെ നമുക്കൊരു വാലിഡ് പാസ്പോർട്ട് വേണം. ഇതാണ് 2 ക്രൈറ്റീരിയാസ്. പിന്നെ 50,000 പേര്. പിന്നെ നമുക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഉണ്ടാവരുത്. ഈ കോഴ്സ് ചെയ്യാൻ നമ്മൾ വരുന്ന ദിവസം നമുക്ക് കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സ്, ഒറിജിനൽ പാസ്പോർട്ട്, പിന്നെ 10th ക്ലാസ്സിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, പിന്നെ അതായത് SLC ബുക്ക്, പിന്നെ എന്തൊക്കെയാണ്, 5 ഫോട്ടോ, പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സ് കോഴ്സ് ചെയ്യാനായിട്ട് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വല്ല പോലീസ് കേസൊക്കെ ഉണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. മോർണിംഗ് 10 to 5 ആണ് കോഴ്സ് വരുന്നത്. അപ്പോൾ ഇന്നെൻ്റെ 1st ഡേ ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബാക്കി നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കേരളത്തിൽ ആകെയുള്ള ഡ്രോൺ പഠിപ്പിക്കുന്ന കേന്ദ്രമാണിത്. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. കാസർഗോഡ്, കേരളത്തിലാകെ കാസർഗോഡ് മാത്രമേ ഉള്ളൂ ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ബാക്കി വന്നിട്ട്, ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട്. താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക്